നിലവിൽ ജനസംഖ്യയുടെ കാര്യത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യം ചൈനയാണ്. ഇന്ത്യ രണ്ടാമതും രണ്ടാം സ്ഥാനത്താണെങ്കിലും ഇക്കാര്യത്തിൽ ചൈനയെ മറികടന്ന് ഇന്ത്യ ഒന്നാം സ്ഥാനത്തേക്ക് എത്താനുള്ള വിദൂര സാധ്യത തള്ളിക്കളയാനുമാകില്ല. ഇങ്ങനെ ജനസംഖ്യ അമിതമായി വർദ്ധിച്ചാൽ അത് സമൂഹത്തിൽ സൃഷ്ടിക്കുന്ന പ്രത്യാഘാതങ്ങൾ വളരെ വലുതാകും. എന്തായാലും 2020 പുതുവർഷ ദിവസം ഇന്ത്യയിൽ പിറന്നു വീണ കുട്ടികളുടെ എണ്ണം ഇപ്പോൾ പുറത്തു വന്നു കഴിഞ്ഞു. ഈ കണക്കുകളിൽ ഭാവിയിൽ ഇന്ത്യ ചൈനയെ മറികടക്കാനുള്ള സാധ്യതയാണ് തെളിഞ്ഞു കാണുന്നത്. പുതുവർഷത്തിൽ ഇന്ത്യയിൽ ജനിച്ചത് 67,385 കുട്ടികളാണ്. ആകെ 392,078 പേരാണ് ജനുവരി 1 ലോകത്താകമാനം ജനിച്ചത്. ഇതിൽ 17% ശിശുക്കളും ജനിച്ചിരിക്കുന്നത് ഇന്ത്യയിലാണ് എന്നതാണ് ഞെട്ടിക്കുന്ന വസ്തുത. ഇതോടെ ജനനനിരക്കിൽ ലോകത്തെ ഏറ്റവും വലിയ ജനസംഖ്യയുള്ള ചൈനയും ഇന്ത്യ കടത്തിവിട്ടിരിക്കുകയാണ്. ജനുവരി 1 46,299 കുട്ടികളാണ് ചൈനയിൽ ജനിച്ചിട്ടുള്ളത്. പുറത്തു വന്ന വിവരപ്രകാരം പട്ടികയിൽ നൈജീരിയയിൽ 26,039, പാകിസ്ഥാനിൽ 6,787, ഇന്തോനേഷ്യയിൽ 13,020, അമേരിക്കയിൽ 10,045 കുട്ടികൾ പുതുവർഷ ദിവസം ജനിച്ചു. ഐക്യരാഷ്ട്രസഭയുടെ ജനസംഖ്യാ സംബന്ധമായ റിപ്പോർട്ടിലാണ് ഈ വിവരങ്ങളുള്ളത്. ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ ഓരോ പുതുവർഷ ദിനത്തിലും ലോകത്ത് ജനിച്ച ശിശുക്കൾക്ക് അവരുടെ ജീവിതയാത്രയുടെ ആരംഭത്തിൽ ആശംസ അറിയിക്കാറുണ്ട്. ഐക്യരാഷ്ട്രസഭയുടെ തന്നെ ലോക ജനസംഖ്യാ റിപ്പോർട്ട് അനുസരിച്ച് 2027 ഇന്ത്യ ചൈനയെ മറികടന്ന് ഏറ്റവും വലിയ ജനസംഖ്യയുള്ള രാജ്യമാകും. അതേസമയം 2018 ജനിച്ച് 1 മാസത്തിനുള്ളിൽ ലോകത്താകമാനം 25 ലക്ഷം ശിശുക്കൾ മരണപ്പെട്ടിരുന്നുവെന്നും ഐക്യരാഷ്ട്രസഭ കണക്കുകൂട്ടുന്നുണ്ട്. ശിശുക്കളിൽ ഭൂരിഭാഗവും മരണപ്പെടാൻ കാരണങ്ങൾ വളർച്ചയെത്താതെയുള്ള ജനനം, ജനന സംബന്ധമായ സങ്കീർണതകൾ, ഇൻഫെക്ഷനുകൾ എന്നിവയാണെന്നും ഇവ തടയാനാകുന്നതാണെന്നും ഐക്യരാഷ്ട്രസഭ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. എന്നാൽ കഴിഞ്ഞ 3 പതിറ്റാണ്ടുകളിൽ ശിശുക്കളുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിൽ ലോകം കാര്യമായ പുരോഗതി കൈവരിച്ചിട്ടുണ്ടെന്നും 5 വയസ്സാകും മുമ്പ് മരണപ്പെടുന്ന കുട്ടികളുടെ എണ്ണം പകുതിയായി വെട്ടിക്കുറയ്ക്കാനായിട്ടുണ്ടെന്നും ഐക്യരാഷ്ട്രസഭ ചൂണ്ടിക്കാട്ടുന്നു. ഇന്ത്യയെ സംബന്ധിച്ച് ശിശുമരണ നിരക്കാണ് ശിശുക്കളുടെ ആരോഗ്യ പരിപാലനത്തിൽ രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. 35 ലക്ഷം കുഞ്ഞുങ്ങളാണ് രാജ്യത്ത് മാസം തികയും മുമ്പ് ജനിക്കുന്നതെന്നും ഐക്യരാഷ്ട്രസഭ ചൂണ്ടിക്കാട്ടുന്നു. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.